നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവ് സ്വർഗസ്വിതാവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ പുതിയ ദിവസത്തിനും പുതിയ അവസരത്തിനുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു രാവിലെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു ഞങ്ങൾ ഇതിനെക്കായി ഒരുക്കി കാത്തിരിക്കുന്നു തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് ഇതിൻ്റെ വചനം ഞങ്ങൾക്ക് പാതയ്ക്ക് ദീപവും കർത്താവ് ഞങ്ങളുടെ കാലിന് പ്രകാശവുമായിരിക്കും എന്തൊക്കെ വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആവശ്യമായിരിക്കുന്ന ഉൾക്കാഴ്ചകളെ ഞങ്ങളുടെ പ്രാ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ആത്മീയമായി തീരുവാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരമായി തീരുവാൻ തൊക്കെ അവിടുത്തെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ മേൽ വ്യാപരിച്ച് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ പ്രാക്ടിക്കൽ ലെവലിൽ കർത്താവ് ചെയ്ത് നിൻ്റെ വിശ്വസ്തദാസന്മാരായി ഇതിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ തൊക്കെ യേശു പറഞ്ഞതുപോലെ കർത്താവ് ഞാൻ എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവനെന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല ആ ഒരു അനുഭവത്തിൽ കർത്താവ് ഇതിനോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവിന് മഹത്വം നൽകുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഈ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന യാചന എന്ന് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നതെങ്കിലും വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏഴ് തലങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ ശ്രോതാക്കൾ എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം ഇതിപ്പോൾ കാണാൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് യാചന പ്രാർത്ഥന പക്ഷപാതം സ്തോത്രം മധ്യസ്ഥത ആരാധന ഏറ്റുപറച്ചൽ ഈ കാര്യങ്ങളെല്ലാം ഓരോന്നും നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ് അത് വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാധനയെക്കുറിച്ച് ചില ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷവാതത്തെക്കുറിച്ചാണ് ആ കാര്യം ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാരംഭമായിട്ട് ചില വാക്യങ്ങൾ വായിക്കാം അതിനുശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്താം ഈ വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ് എങ്കിലും വചന കേൾവി എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ് കാരണം എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവ സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുന്ന വള്ളി പൊള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നതാണ് അതെത്ര വായിച്ചു കേട്ടാലും മതിയാകുകയല്ല അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് നമുക്ക് തിമോത്തിയോസിന് അപ്പോസ്തന്ന പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം എന്നാൽ സകല മനുഷ്യർക്കും ർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു നാല് പ്രാർത്ഥനയുടെ തലങ്ങൾ ഈ ഒരൊറ്റവാക്യത്തിൽ റെഫർ ചെയ്യുന്നുണ്ട് ബാക്കി മൂന്ന് കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ വേറെ ചില ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആ ആ ലിസ്റ്റിലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് പക്ഷവാദം യാചന പ്രാർത്ഥന പക്ഷവാദം സ്തോത്രം പക്ഷവാദം ആ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷവാദം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇൻ്റർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ പദത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല പ്രാവശ്യം കേട്ടു ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ അന്യന് വേണ്ടി വാദിക്കുക മറ്റൊരാളോട് ദയ കാണിക്കണമെന്ന് അയാൾക്ക് വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഇടപെടുക നമുക്ക് വേണ്ടിയല്ല മറ്റൊരാൾക്ക് വേണ്ടി അന്യനു വേണ്ടി വാദിക്കുക മറ്റൊരു ആൾക്ക് ദയ കിട്ടണം കരുണ കിട്ടണം എന്ന് വാദിക്കാനായിട്ട് ഇടപെടുക അപ്പം ആ ദയ കാണിക്കാൻ ആവശ്യമുള്ള ഒരാൾ അങ്ങപ്പുറത്ത് കാണും ആ ആളോട് ഇടപെട്ട് അയാളുടെ കാര്യം പറയുന്നതിനാണ് പക്ഷപാതം ഇൻ എന്ന് പറയുന്നത് നമ്മൾ പല പക്ഷവാതക്കാരെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുകയുണ്ടായി അബ്രഹാമിനെയാണ് ആദ്യം പരിചയപ്പെട്ടത് അബ്രഹാം പറഞ്ഞു പൊടിയും വെണ്ണൂറുമായി ഞാൻ നിന്നോട് സംസാരിക്കും ഇടപെടുകയാണ് ഒരാളുടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് ഇടപെടാൻ സംസാരിക്കുവാൻ തുനിഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം എന്നോട് കോപിക്കരുത് ഞാൻ ഒന്നുകൂടെ സംസാരിക്കട്ടെ ഓർക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ മോശയെക്കുറിച്ച് നമ്മൾ കണ്ടു മോശ ദൈവത്തോട് പറഞ്ഞു എൻ്റെ പേര് പുസ്തകത്തിൽ നിന്ന് മയച്ചു കളഞ്ഞാലും ഈ ജനത്തെ നീ കരുണയോടെ കടാക്ഷിക്കണം യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കണ്ടു അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ച് നമ്മൾ കണ്ടു യെറ നെഹമ്യാവ് ഡാനിയൽ ഇവരെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ അവർക്ക് വേണ്ടിയല്ല വേറെ ചില ആളുകൾക്ക് വേണ്ടി ഇടപെട്ടത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കുന്നത് നല്ലതാണ് മോശം ഇടപെട്ടതിനെക്കുറിച്ച് നൂറ്റി ആറാം സങ്കീർത്തനത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിക്കുകയുണ്ടായി നൂറ്റി ആറാം സങ്കീർത്തനം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മിസ്ലിമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനം ഇടയ്ക്ക് വെച്ച് ദൈവത്തോട് പിറുപിറുക്കുകയും മത്സരികളാകുകയൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിനെ അവരെ പണിഷ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവരെ വൈപ്പ് ഔട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അത് ലീഡർ എന്നുള്ള നിലയ്ക്ക് മോശയോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പോൾ മോശ എന്താ ചെയ്തതെന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഈ വാക്യത്തിനകത്ത് നമ്മൾ മുപ്പ് പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ മോശം പറയുന്ന സെൻറ്റൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നു ഈ വാക്യവും വായിച്ചതാണ് എങ്കിലും നമുക്കിത് അതൊന്നുകൂടെ വായിച്ച് കേൾക്കാം നൂറ്റി ആറിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മിശ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികളും ചെങ്കടലിംഗൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു അവൻ്റെ വൃധനായ മോശം കോപത്തെ ശമിപ്പിക്കുവാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവ പക്ഷപാതത്തിന് നമുക്ക് വേറൊരു പദം ഇവിടെ കിട്ടി പിളർപ്പിൽ നിൽക്കുക ഇടിവിൽ നിൽക്കുക ക്ക് കയറി നിൽക്കുക പിളർപ്പിൽ നിൽക്കുക ഇടിവിൽ നിൽക്കുക പൊതുവായിട്ടുള്ള ഒരു തത്വം യഹസ്കയൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ് ആ വാക്യം കൂടെ നമുക്കിന്ന് വായിക്കാം യഹസ്കയൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു നമുക്ക് ആ വാക്യം വായിച്ച് കേൾക്കാം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഞാൻ വായിച്ച് കേൾക്കാം ഞാൻ ദേശത്തെ നശിപ്പിക്കാത്ത വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല താനും അപ്പം അവിടെ പറയുന്നത് ഇടിവിൽ നിൽക്കേണ്ടതിന് പിളർപ്പിൽ നിൽക്കേണ്ടതിന് ഇടിവിൽ നിൽക്കേണ്ടതിന് ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുമ്പോൾ ആ ദേശത്തിന് മതിൽ കെട്ടി എൻ്റെ ഇടയ്ക്ക് കയറി നിന്ന് ഇടപെട്ട് ആ ദേശത്തിന് വേണ്ടി വാദിക്കണം അങ്ങനെ വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കി ആരെയും കാണാഞ്ഞപ്പോൾ ദൈവത്തിന് ദൈവത്തിന് സങ്കടമായി ഇന്നലെ വായിച്ചത് ആരെയും കാണാൻ ചെയ്യാൻ ബാക്കി മറന്നു പോയെന്ന് തോന്നുന്നു വായിച്ചേട്ടെ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല അപ്പം ദൈവത്തിന് അത് തീർച്ചയായിട്ടും കോപം ജ്വലിക്കാനുള്ളൊരു കാരണമാണ് ദൈവത്തിൻ്റെ ദുഃഖമാണ് അപ്പോൾ അതാണ് നമ്മളിത് പഠിക്കാനുള്ള കാരണം കാരണം ഇപ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ആയിരിക്കുന്ന ദേശത്തെ നമ്മളൊക്കെ ആയിരിക്കുന്ന വീടുകളെ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ സഭയെ ഒക്കെ ദൈവം കോപത്തോടെ നോക്കാനുള്ള സാധ്യതയുണ്ട് പലരുടെയും ജീവിത രീതിയൊക്കെ കാണുമ്പോൾ എന്നാൽ അതിനിടയ്ക്ക് കയറി നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പക്ഷപാതം ചെയ്യുവാൻ അവർക്ക് വേണ്ടി വാദിക്കുവാൻ ഇടപെടുവാൻ ദൈവം ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു ഞാൻ സഹോദരിമാർ പിണങ്ങണ്ട ഞാനൊരു സ്ത്രീയെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാലും കാരണം ദൈവസന്നിധിയിൽ പുരുഷനെ കൂടാതെ സ്ത്രീയും സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുരുഷനെ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം പൊതുവേ നമ്മുടെയൊക്കെ ഒരു ധാരണ ഞാൻ ഇനിന്നുള്ള അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥനയെല്ലാം സ്ത്രീകൾക്കുള്ളതാണ് അവർ പ്രാർത്ഥിച്ചോളും പുരുഷന്മാർ പ്രസംഗിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാതെ മതിയെന്നാണ് പക്ഷേ വേദപുസ്തകം അങ്ങനെ അല്ല പറയുന്നത് വേദപുസ്തകം അല്ല നിങ്ങൾ നമ്മൾ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തുടക്കത്തിൽ ഒരു വാക്യം വായിച്ചായിരുന്നു അല്ലേ രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥന യാചന എന്നിട്ട് എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് സ്ത്രീകൾ പ്രാർത്ഥിക്കണമെന്നല്ല സ്ത്രീകൾ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല താഴെ ആദ്യം പറയുന്നത് ആര് പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥിക്കണമെന്ന പുരുഷന്മാർ പുരുഷന്മാർ എല്ലായിടത്തും എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത വാക്യം കൊണ്ട് വായിച്ച് തുടങ്ങിയാൽ സ്ത്രീകളും അപ്പം ആദ്യം ഇതിനെ മാതൃക കുറിക്കേണ്ടതും മുൻകൈ എടുക്കേണ്ടതും കാരണം ദൈവത്തിന്റെ പ്രോഗ്രാം എല്ലാം ദൈവം കുടുംബത്തിന്റെ തലവനായിരിക്കുന്ന പുരുഷനുമായിട്ടാണ് ഇടപെടുന്നത് അതുകൊണ്ടാണ് പുരുഷനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല പാടില്ലെന്നല്ല അവർക്കും ഇതിനകത്ത് പങ്കാളികളാകാം ബട്ട് ദ ലീഡർഷിപ്പ് മസ്റ്റ് ബി ഓൾവേസ് ടേക്കൺ ബൈ നമ്മൾ കൊരിന്തി കൊരിന്തുലേഖനം പഠിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിലും ദൈവത്തിൻ്റെ ഓർഡർ അവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഏത് സ്ത്രീയുടെയും തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല ദൈവം അങ്ങനെ ദൈവത്തിനൊരു ഓർഡറുണ്ട് ആ ഓർഡർ അങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം അല്ലെങ്കിൽ നിങ്ങൾ ഏതെൻ്റെ തോട്ടത്തിലോട്ടൊന്ന് പോയാൽ മതി പഴം പറിച്ചു തിന്നത് സ്ത്രീയാണ് ദൈവം ചോദ്യം ചോദിച്ചത് പുരുഷനോടാണ് ചോദിച്ചത് പിന്നെ രണ്ടാമതാണ് ആരോട് ചോദിക്കുന്നത് കാരണം ഉത്തരവാദിത്തം പുരുഷൻ്റെ കയ്യിലാണ് ദൈവം വെച്ചിരിക്കുന്നത് സഭകളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതും അദ്ധ്യക്ഷന്മാരെയാണ് അധ്യക്ഷകളെയല്ല മൂപ്പത്തികളെ അല്ല മൂപ്പന്മാരെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഇപ്പോൾ നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയും സാറീ നാട്ടിലല്ലേ ജീവിക്കുന്നത് ഇപ്പോൾ സ്ത്രീ പാഷന്മാരും സ്ത്രീ അച്ഛന്മാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും പക്ഷേ വേദപുസ്തകത്തിൻ്റെയും ദൈവത്തിൻ്റെയും ചിന്ത ആ തരത്തിൽ അല്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സൈഡ് പോയിൻ്റായിട്ട് അതുകൊണ്ട് ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു ഇടിവിൽ നിൽക്കുന്നതിനായിട്ട് ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു എന്നാൽ ദൈവത്തിന് ആരെയും കാണാൻ കഴിയാതെ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് നമുക്ക് ആരാധനക്കാരെ ഒരുപാട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്നിരിക്കും നമ്മൾ ആരാധനയെക്കുറിച്ച് പഠിച്ചു ആരാധിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ യാചിക്കുന്നവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കരയുന്നവർ കാണും എന്നാൽ മറ്റൊരുത്തിനു വേണ്ടി നിർവചനം മറന്നു പോകരുത് അന്യനു വേണ്ടി അല്ലേ മറ്റൊരാൾക്ക് വേണ്ടി അവനോട് ദൈവം ദയ കാണിക്കണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറി എന്ന് ദൈവത്തോട് അവൻ്റെ കാര്യം വാദിക്കുവാനായിട്ട് ചില ആളുകളെ കിട്ടുമോ എന്ന് ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാനുണ്ട് ഐ എം ഹിയർ ഞാൻ ആരാണ് ആണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവേ ഞാനുണ്ട് അടിയനിതാ എന്ന് പറയുവാനുള്ളൊരു മനസ്സൊരുക്കം നമുക്കുണ്ടാകട്ടെ ഇൻ്റർ സെഷന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മറ്റൊരു ഓർത്തിരിക്കാൻ കൊള്ളാവുന്ന നിർവചനം പറഞ്ഞിരുന്നു കെയറിങ് ആൻഡ് പ്രേയിങ് ചുമ്മാതെ പ്രാർത്ഥിക്കുകയല്ല ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് കെയർ എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞിരുന്നു ബൈബിളിൽ നിന്ന് പ്രത്യേകിച്ച് വാക്യങ്ങളൊന്നും വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിലും ഞാൻ ഇന്ന് വായിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഏകാന്തരാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ കേട്ടതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ എന്നെ ആർക്കും വേണ്ട ഞാൻ ആരുമല്ല എനിക്കാരും ഇല്ല ഞാൻ ഇല്ലാതായാൽ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളുള്ള ഒരുപാട് ആളുകൾ അല്ലേ ഫീലിംഗ് ഓഫ് റിജക്ഷൻ ഞാൻ ആരുമല്ല എനിക്കൊന്നുമില്ല എന്നെ ആരും കരുതുന്നില്ല എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആണോ അവർ അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് വേണ്ടി കെയർ ചെയ്യാനായിട്ട് ആരുമില്ല അവർക്ക് വേണ്ടി കെയർ ചെയ്യാനാരുമില്ല അതുകൊണ്ട് അവർ ശാരീരിക രോഗത്തിലാകുന്നു വൈകാരിക പ്രശ്നങ്ങളിലാകുന്നു അവർക്ക് ആത്മീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവർ മത്സരിക്കുന്നു അവർ പിൻവലിയുന്നു അവർക്ക് വല്ലാത്ത തരത്തിലുള്ള മാനസിക ശാരീരിക ആത്മീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ആളുകൾ വളരെ കുറവാണ് യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള അനേകം ആളുകളെ തേടി എന്ന് നമ്മൾ കാണുന്നുണ്ട് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ പലരും ഇതുപോലത്തെ അവസ്ഥകളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നുണ്ട് അവരെ തിരഞ്ഞ് രക്ഷിക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നത് അതിലെ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഞാൻ വാസ്തവത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് നമ്മൾ പക്ഷപാതത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ബൈബിൾ ഒരു ത്രീ ഫോൾഡ് അല്ലെങ്കിൽ മൂന്ന് തലങ്ങളിലുള്ള മൂന്ന് തരത്തിലുള്ള പക്ഷപാതത്തെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് ഒന്ന് പുത്രൻ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു രണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വിശ്വാസികളും പക്ഷപാതം ചെയ്യണം അതിലേക്ക് നമുക്ക് നീങ്ങാം അതിനു മുമ്പ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കൂടുതലും യേശുക്രിസ്തു കെയർ ചെയ്യുന്നതും ഇൻ്റർസീഡ് ചെയ്യുന്നതും ആണ് ഇന്നത്തെ ടോപ്പിക് അതാണ് ഹൗ ജീസസ് കെയേഴ്സ് ആൻഡ് ഇൻ്റർ സീഡ്സ് അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനഃപ്പീടകൾ വർധിച്ചവർ ഏകാഗികൾ കഷ്ടത്തിൽ ഇരിക്കുന്നവർ മരണപാശങ്ങൾ ചുറ്റിയവർ അവരുടെ നിലവിളികൾ ഒരുപാട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും പ്രാവിനുള്ളതുപോലെ ചെലവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് പോകുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങളെ സഹോദരൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എനിക്ക് ആത്മഹത്യ ചെയ്യണം എനിക്ക് ജീവിക്കണ്ട എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാത്ത ആളുകൾ വിരളമാണ് ആരും ഞാൻ പറയുന്നില്ല വിരളമാണ് പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൈശാചിക ശക്തിയെ ഒരു സൂയിസൈഡൽ സ്പിരിറ്റിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ മഷിഹാ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളുണ്ട് മെഷ്യാനിക് സാംസ് ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട് മഷിഹാ സങ്കീർത്തനങ്ങൾ ആ സങ്കീർത്തനങ്ങളിൽ പലതിലും ഇങ്ങനത്തെ നിലവിളി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കാരണം നമ്മുടെ ആ നിലവിളി ആരേറ്റെടുക്കുക ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ചിലപ്പം ഇരുപത്തിരണ്ടാം സങ്കീർത്തനമായിരിക്കും തുടങ്ങുന്നതന്നെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ഇത് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ക്രിസ്തു പിന്നീട് നിലവിളിക്കാൻ ഇരുന്ന ഒരു നിലവിളിയുടെ പ്രതിഫലനം നിഴലായിട്ട് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇത് നമ്മളുടെ പലരുടെയും നിലവിളിയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കാതെ അല്ലേ എൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ നീ എന്നോട് അകന്ന് ഇതെന്തിനാണ് ക്രൂശിൽ കിടന്ന കർത്താവ് ഈ തരത്തിൽ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നിലവിളി ഹീസ് കെയറിങ് ഫോർ അസ് അല്ലാതെ താനിങ്ങനെ കൈവിടപ്പെടുമെന്നും അവർ അവനെ ക്രൂശിക്കുമെന്നും ശിഷ്യന്മാരുടെ അരിച്ചിലമ്മിലുള്ള യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നല്ലോ മനുഷ്യപുത്രൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ ക്രൂശിക്കും അവരവനെ തല്ലും എല്ലാവരും കൈവിടും ഞാൻ ഇടേനെ വെട്ടും ആടുകൾ ചി ചിതറിപ്പോകും ഇതെല്ലാം കത്താവിനറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്നിട്ടും ക്രൂശിൽ കിടന്നപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെ എന്ന് നിലവിളിച്ചത് നമ്മുടെ നിലവിളി അവൻ ഏറ്റെടുത്തതാണ് എൻറെയും നിങ്ങളുടെയും നിലവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കൊന്ന് വായിച്ചേക്കാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് നീ എന്നെ കൈവിട്ടത് എന്നെ രക്ഷിക്കാതെയും എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് അകന്ന് നിൽക്കുന്നത് എന്ത് എന്റെ ദൈവമേ ഞാൻ സമയത്ത് വിളിക്കുന്നു ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമില്ല ഉത്തരമരളുന്നില്ല രാത്രി കാലത്തും രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല എനിക്ക് ഒട്ടും മൗനതയില്ല ഞാൻ മൗനമായിരിക്കുന്നില്ല ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നീ എനിക്ക് ഉത്തരം തരുന്നില്ല അപ്പോൾ ആരെങ്കിലും ഇടപെടേണ്ടി വരുമോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ആരെങ്കിലും ഇടപെട്ട് ഇത്രയും നേരം ഇവൻ നിലവിളിച്ചിട്ട് എന്താ ദയ കാണിക്കാത്തത് എന്താ ഒരു മറുപടി കൊടുക്കാത്തത് എന്ന് ഇടയ്ക്ക് കയറി ചോദിക്കാൻ ചില ആളുകൾ കർത്തവാ യേശുക്രിസ്തു ഇപ്പോൾ ഈ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനിടയ്ക്ക് നിന്ന് നമ്മുടെ കാര്യം ദൈവത്തോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചില സങ്കീർത്തന വാക്യങ്ങളും കൂടി ഇരുപത്തിരണ്ടിലൊരു തുടക്കം കുറിച്ചെങ്കിൽ മുന്നോട്ട് വായിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചാം സങ്കീർത്തനം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ എന്നിലേക്ക് തിരിഞ്ഞ് ആ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു കണ്ടോ ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് ബൈബിളിൽ ഉണ്ടോ എന്ന് ചിലപ്പോൾ ബോധ്യപ്പെട്ട് കാണുകയല്ലാ

ഞാൻ ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതാരും കേൾക്കുന്നില്ല ഒന്നുകൂടെ വായിക്കാം ആ വാക്യങ്ങൾ എനിക്ക് എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു എനിക്ക് മനഃപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ അപ്പം അതിൻ്റെ ഒരു കാരണമോടെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ കാരണം ആ നമ്മൾ നേരത്തെ പറഞ്ഞത് എനിക്ക് ജീവിക്കണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പാപം ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ പാപം ചെയ്യുന്നോറും ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കും എന്നാൽ ഇങ്ങനെ വേദനപ്പെടുന്ന ആളുകൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ആരെ തേടിയാണ് വന്നത് പാവികളെ തേടിയാ വന്നത് ഇങ്ങനെ വേദനപ്പെടുന്നവരെ തേടിയാൽ വന്നത് അവരുടെ കാര്യം പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അവരെയാണ് ഞാൻ ആദ്യം ആഹ്വാനം ചെയ്യുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ ഇത് ഫാക്ട് റിമെയിൻസ് ദാറ്റ് Uh, there are people who are in agony, mental, physical and spiritual. ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഈ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങളൊന്നു വായിച്ചാലോ അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങൾ വായിച്ചാൽ എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ വായിച്ചോളൂ എനിക്ക് ചെവി തന്ന് ഉത്തരമരുള്ളണമേ ശത്രുവിൻ്റെ ആരവനിമിത്തം ദുഷ്ടന്റെ പീഢനിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു ഞാൻ എൻ്റെ സങ്കടത്തിൽ എന്നെ എന്നെ പരിഹസിക്കുന്ന ദുഷ്ടന്മാരെ ശത്രുക്കൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുന്നു ഞാൻ പൊറുതി ഇല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞരങ്ങുക ചെയ്യുന്നത് പൊറുതി മുട്ടി ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതി കേട്ട് ചുമത്തുന്നു ഞാനാണ് കുഴപ്പക്കാരൻ അവർ പറയുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു ഇതേ കാരണം എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു നിങ്ങളിത് കാണുന്നുണ്ടോ ഏഹ് വാക്യവും കാണണം ഇങ്ങനെയുള്ള ആളുകളെയും കാണണം എന്റെ എന്റെ ഹൃദയം ിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും വീണിരിക്കുന്നു ഇങ്ങനെ ഞാൻ മരിച്ചു പോകുമോ ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു ഭയവും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ആ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ നടുവിൽ പ്രാവിനുള്ളതുപോലെ എനിക്ക് രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതെ അതെ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്ങാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു ഞാൻ എവിടെ നിന്ന് എവിടെയെങ്കിലും ഇനി ഞാനിതിനിടയ്ക്കൊക്കെ കയറിയത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പോയോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ എൻ്റെ സഹായം കൂടാതെ പുസ്തകത്തിൽ നിന്ന് തനിച്ചൊന്നു വായിച്ചു കേട്ടാട്ടെ ഇത് അനേകം എന്നെ കേൾക്കുന്ന അനേകം ആളുകളുടെ മാനസിക അവസ്ഥയാണ് രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാനിതിൻ്റെ നടുവിൽ നിന്നൊക്കെ പറന്നുപോയി ഒരു ഏകാന്ത സ്ഥലത്ത് ആരും ഇല്ലാതൊക്കെ രക്ഷപ്പെട്ടതിനെയും എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ കണ്ണ് പറഞ്ഞ് നോക്കിയാൽ നമ്മുടെ ചുറ്റു നോക്കി ഇങ്ങനെ ഒത്തിരി പേര് കാണാം ഇവിടെ അങ്ങനെ ഉള്ളവരുണ്ടോ എന്ന് എനിക്ക് സംശയം ഏതാണെങ്കിലും നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം വാക്യങ്ങൾ എൻ്റെ ദൈവമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ എനിക്ക് ചെവി തന്ന അരുളണമേ ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതി കേട്ട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതെ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു ഇതാ ഇങ്ങനെയാണ് ചില ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ നിർത്തുന്നില്ല ഇനിയും നിങ്ങൾ ചില സങ്കീർത്തനങ്ങൾ പരിശോധിച്ചാൽ അറുപത്തി ഒൻപതാം സംഗീ അറുപത്തി ഒൻപതാം സങ്കീർത്തനം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ വായിച്ചാൽ എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും നീ അറിയുന്നു എൻ്റെ വയരുകൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആളുകളുടെ നിന്ന ആളുകളുടെ പരിഹാസം ഇതെല്ലാം കാരണം എന്ത് സംഭവിച്ചു എന്റെ ഹൃദയത്തെ തകർത്തു ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു വല്ലവർക്കും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ലതാനും ആരെയും കണ്ടില്ലതാനും ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അവിടെയാണ് ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയുവാനായിട്ട് ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നത് നമുക്ക് എൺപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇങ്ങനത്തെ വാക്യങ്ങൾ സങ്കീർത്തനത്തിലുണ്ടെന്നുള്ളതെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എൺപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ സാം എയ്റ്റി എയ്റ്റ് എൺപത്തി എട്ടാമത്തെ സങ്കീർത്തനം എട്ട് എട്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിക്കാറായവനുമാകുന്നു ഞാൻ നിൻ്റെ ഘോരത്വങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു നിന്റെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമി ആ എൻ്റെ പരിചയക്കാർ അന്ധകാരമ സ്നേഹിതന്മാർ എന്നോട് അകന്നിരിക്കുന്നു ഇപ്പം എൻ്റെ പരിചയക്കാർ എന്ന് പറഞ്ഞാൽ ഐ എം എലോൺ ആ ഇരുട്ടാണ് എൻ്റെ ചുറ്റും അല്ലാതെ എനിക്കൊരു വെളിച്ചം കാണുവാൻ ഒരു പ്രകാശം കാണുവാൻ ഒരു പ്രത്യാശയ്ക്ക് യാതൊരു വകയും ഇല്ലാതെ ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യം പലർക്കും പരിചയം കാണും ഇങ്ങനെ എല്ലാം കൂടെ വന്നു വന്ന് െ ചുറ്റി മരണപാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ അനുഭവിച്ചു ഞാൻ കഷ്ടവും സങ്കടവും കണ്ടോ എന്നിട്ട് അയ്യോ യഹോവേ അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു ആ അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ കാണേണ്ടത് ഈ സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര സുന്ദരമല്ല ഒരുപാട് ആളുകൾ അന്ധകാരത്തിൽ കഴിയുന്നവരുണ്ട് ഏകാന്തതയിൽ കവി കഴിയുന്നവരുണ്ട് ഈ വായിച്ച സങ്കീർത്തനങ്ങളിൽ ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ചില സങ്കീർത്തനങ്ങളൊക്കെ മഷിഹാ സങ്കീർത്തനങ്ങളായിരുന്നു ഒരു പക്ഷേ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മഷിഹാ സങ്കീർത്തനമാണെന്നുള്ളത് എല്ലാവർക്കും കാണാതറിയാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞെ അതുപോലെ തന്നെയാണ് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഈ രണ്ട് സങ്കീർത്തനങ്ങളും ഫുൾ ആയിട്ട് നിങ്ങൾ വായിച്ചാൽ മഷിഹാ അറുപത്തൊൻപതാം സങ്കീർത്തനത്തിൽ നമ്മൾ വാക്യങ്ങൾ വായിച്ചായിരുന്നു പത്തൊൻപത് ഇരുപതേ വാക്യങ്ങൾ എനിക്കുള്ള എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും നീ അറിയുന്നു എൻ്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല യേശുക്രിസ്തു കാലര കിടന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലൊക്കെ രേഖപ്പെട്ട എന്തിനാണ് യേശു ഇങ്ങനെയൊക്കെ യേശു ആരാ ദൈവം യേശു എന്തിനാ ലോകത്തിൽ വന്നത് നമ്മളെ സഹായിക്കാനാണ് അപ്പോൾ ഈ നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തു അവൻ നമുക്ക് പകരം യാഗമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചിന്ത വളരെ സങ്കുചിതമാണോ അത് വിശാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം പലപ്പോഴും നമ്മുടെ ചിന്ത ആ എനിക്കെന്തോ പാപം ഉണ്ടായിരുന്നു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു അത് മാത്രം അവൻ അങ്ങ് പരിഹരിച്ചു തന്നു എന്നാൽ ഈ എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദവും എൻ്റെ ചുറ്റും അന്ധകാരമാണെന്നുള്ളതും ഞാൻ ഏകാന്തനാണെന്നുള്ളതും എന്നെ ദൈവം പോലും കൈവിട്ടിരിക്കുന്നുള്ളതെന്നും യേശുക്രിസ്തുവിന് പോലും യേശുക്രിസ്തുവിന് പോലും മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ വ്യഥയിൽ കൂടി കഷ്ടതയിൽ കൂടി കടന്നുപോയ ചില ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിക്കേണ്ടതാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളും ആരനുഭവിച്ചിട്ടുണ്ട് കർത്താവായ ശിവ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞ് എന്തിനാ അതൊക്കെ അനുഭവിച്ചത് ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം നമ്മളിനി ആ വാക്യങ്ങളൊക്കെ ഞാൻ പറയ വായിപ്പിക്കാം എബ്രാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അവന് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ വായിച്ചിട്ടില്ലേ നാലാം അധ്യായത്തിൻ്റെ എബ്രാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ് നമ്മുടെ ഭാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഏകാന്തത എങ്ങനെയായിരിക്കുന്നത് നമ്മുടെ രോഗം എങ്ങനെയായിരിക്കുന്നത് നമ്മുടെ മനപ്പീഠം എങ്ങനെയായിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആർക്കറിയാം കർത്തവായ യേശു ക്രിസ്തുവിന് അറിയാം അറിയാൻ പാടില്ല എന്നാരും കരുതരുത് അപ്പോൾ ഈ ലോകത്തിൽ യേശു വന്നപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യഥകളെ എല്ലാം തൻ്റെ മേലെടുത്ത് അതെല്ലാം അതുകൊണ്ടാണ് അവൻ്റെ അടിപ്പിണരുകളാൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം എന്ത് സൗഖ്യം ശരീര സൗഖ്യം നമ്മളിപ്പോൾ കാണുന്ന ആ നമ്മൾ 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 കാണുന്ന സൗഖ്യ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ നോക്ക് മുഴുവനും ശരീരത്തിൻ്റെ രോഗത്തെക്കുറിച്ചായി പറയുന്നത് ക്യാൻസർ ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു മൊഴയുണ്ടായി ഇവിടെ ഒരു നടുവേദന എന്നാൽ മനോവേദന ഈ നടുവേദനയേക്കാൾ എത്രയോ വലുതെന്ന് നിങ്ങൾക്കറിയാമോ അല്ലേ രക്തസ്രവക്കാരിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നഷ്ടപ്പെട്ടത് രക്തമല്ല ആ അതുകൊണ്ടാണ് കർത്താവ് അവളോട് തിരിഞ്ഞു പറഞ്ഞത് സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് ആ നമ്മൾ രക്തത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രക്തം മുഴുവൻ മാറുന്നു പോയി അവൾ വിളറിച്ചിരിക്കുന്നു പക്ഷേ അവൾക്ക് വാസ്തവത്തിൽ നഷ്ടപ്പെട്ടത് അവിടെ സമാധാനമാണ് അതുകൊണ്ട് മനസ്സിൻ്റെ വേദന അല്ലെങ്കിൽ നമ്മുടെ അകത്തുണ്ടാകുന്ന ഏകാന്തത എന്ന് പറയുന്നത് നമുക്കത് വർണ്ണിക്കുന്നതിനോ പങ്കുവെക്കുന്നതിനോ കഴിയാത്തതിന് അപ്പൊക്കെ അപ്പുറത്താണ് അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ റിലേറ്റ് ചെയ്തെങ്കിലും വയ്ക്കുകയുള്ളൂ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ അപ്പോൾ അവിടെയാണ് എന്തിൻ്റെ പ്രസക്തി പക്ഷവാ നമ്മളെന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ ഏകാന്തതയെക്കുറിച്ചല്ല കേട്ടോ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഏകാന്തത എങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഏകാന്ത ഏകാന്തതയെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും അല്ല ഞാൻ പഠിപ്പിക്കുന്നത് അത് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഏകാന്തവാസികൾക്കും ആത്മഹത്യാ പ്രവണത ഉള്ള ആളുകൾക്കും എനിക്ക് ഇല്ല അന്ധകാരമാണ് എൻ്റെ കൂട്ടുകാരെന്ന് വിചാരിക്കുന്നവർക്കും വേണ്ടിയാണ് നാം ഇടപെടേണ്ടത് അവർക്ക് വേണ്ടിയാണ് നാം എന്ത് ചെയ്യേണ്ടത് പക്ഷവാതം പക്ഷവാതം ചെയ്യാൻ ഇടയ്ക്ക് നിന്നേച്ച് നമ്മൾ അവരെടുക്കു ചെന്നാൽ അതുകൊണ്ടാണ് ഞാൻ വായിച്ചു പോയ വാക്യങ്ങൾ ഒരെണ്ണം ഉണ്ടായിരുന്നത് എൻ്റെ പാപിനോട് ക്ഷമിക്കണമേന്ന് അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാം ആരാണെന്നറിയാമോ നമ്മൾ സന്തുഷ്ടരാകരുത് ഏകാന്തി ഒരാകണം അതിവേദനയിൽ കിടക്കണം എന്നാഗ്രഹിക്കുന്നതാരാണ് ദുഷ്ടനായ പിശാച നമ്മൾ സന്തോഷമായും സുഖമായും ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മറന്നുപോയി കാണും ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകാണ അവിടെ ഈ പക്ഷപാതം ചെയ്യുക ഇടയ്ക്ക് കയറുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറയൽ മാത്രമല്ല നമുക്ക് ഈ ബലവാനായ പിശാചിനെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ആ പിടിച്ചു കെട്ടണം ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന നിരാശ ഉണ്ടാക്കുന്ന അന്ധകാരം വ്യാപരിപ്പിക്കുന്ന പാപത്തെ പ്രചരിപ്പിക്കുന്ന പിശാചിൻ്റെ ശക്തികളെ എന്ത് ചെയ്യേണ്ടി വരും ബന്ധിക്കേണ്ടതായിട്ട് പിടിച്ച് കെട്ടേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കുമെന്ന് നിങ്ങൾ അഴിക്കുന്നതെല്ലാം ഇതൊക്കെ വായിച്ചിട്ടുണ്ടാകും ഞാൻ കരുതുക നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ അഴിക്കുന്നത് അഴിഞ്ഞിരിക്കും അപ്പോൾ ആ കെട്ടാനും അഴിക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശവും യു വി മസ് ഓൾസോ ഗെറ്റ് ടു നോ ദി അതോറിറ്റി ഓഫ് എ ബിലീവർ ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് തരികയെന്നാണ് പറഞ്ഞത് നിങ്ങൾ പോയി ഇതൊക്കെ ചെയ്താൽ ഒന്നും നിങ്ങൾക്ക് ഒരു കേടും വരുത്തുകയില്ല കെട്ടാനൊക്കെ പോയാൽ കുഴപ്പമാകുമോ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കെട്ടാനും വഴിക്കാനും ഒക്കെ പോയാൽ വേണ്ടാത്തതിനൊക്കെ പോയി കുഴപ്പത്തിലാകുന്ന എന്തിനാന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് അവൻ നമുക്ക് മാതൃക കാണിച്ചു തരിക ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ വേദനയുടെ ഇടയിലൊക്കെ കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ചെന്നിട്ട് കെയറിങ് ആൻഡ് പ്രേയിങ് വോട്ട് ഈസ് ഇൻ്റർസെഷൻ എന്താണ് പക്ഷപാതം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ചടങ്ങ് കർത്താവെ ഇന്ത്യയിലുള്ള എല്ലാവരെയും രക്ഷിച്ചേക്കണമേ ആലുവായിലുള്ള എല്ലാവരെയും രക്ഷിക്കണമേ പിന്നെ നമ്മൾ കണക്കൊക്കെ ദൈവത്തിന് കൊടുക്കും ഇത്രയും കാലമായിട്ട് ഇന്ത്യയിൽ നാല് ശതമാനം പേരെ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ എന്തൊരു ഭാരമാണെന്നറിയോ ആർക്ക് ഈ സ്റ്റാരിക്സ് ഉണ്ടാക്കിയ ആൾക്ക് ഭാരമാണോ അതോ ഏലിയാവിൻ്റെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ചിലവ് ചെവിക്ക് പിടിച്ചേനെയും ആര് പറഞ്ഞ ഇത്രേ ഉള്ളെന്നുള്ളത് കൃത്യം കണക്കൊക്കെ ആർക്കറിയാവുന്നത് ആ അപ്പോൾ നമ്മൾ പറയും കൃത്യമായിട്ടും വ്യക്തമായും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയല്ല അതിന് കണക്കുകളൊക്കെ അവതരിപ്പിച്ച് തരാം ഇത്ര മുസ്ലിങ്ങളുണ്ട് ഇത്ര ഹിന്ദുക്കളുണ്ട് ഇത്ര സിഖുകാരുണ്ട് ഇത്ര ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികളിൽ എത്ര ക്രിസ്ത്യാനിയുണ്ട് ഈ കണക്കിൽപ്പെട്ടതിൽ എത്ര എണ്ണം ദൈവത്തെ അറിഞ്ഞതുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കറിയാം ദൈവം കണക്കാക്കാനറിയാം നമ്മളവസാനം എല്ലാം ദൈവത്തിനറിയാമെന്ന് പറയുന്നതുപോലെ ഗോഡ് ഉള്ളി നോസ് അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവതരിപ്പിച്ച് ദൈവം പറയെടുത്തുകൊണ്ട് പോകാൻ പറയും കണക്കൊക്കെ ഐ നോ ബെറ്റർ കണ മാതമാറ്റിക്സ് ധാൻ സ്റ്റാറ്ററ്റിക്സ് താൻ യു നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ സ്ഥിതിവേറെ കണക്കുകൾ ആർക്കറിയാം ആ ദൈവത്തെ ബോധവൽക്കരിക്കാനൊന്നും ശ്രമിക്കണ്ട അതല്ല എന്ന് പറയുന്നത് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവത്തെ ബോധവൽക്കരിക്കലല്ല ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ സഭയൊന്ന് വിശാലമാക്കിയാൽ കൊള്ളാമായിരുന്നു ഇവിടെ എല്ലാം നമ്മുടെ ബ്രാഞ്ച് ഉണ്ടായ കൊള്ളാമായിരുന്നു ഇതൊന്നും അല്ല പക്ഷപാതം എന്താണ് കെയറിങ് ആൻഡ് പ്രേയിങ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വിശ്വസിച്ചോട്ടെ അതായത് നിരാശയിലും അല്ലേ യാതൊരു പ്രത്യാശയില്ലാതെയും അന്ധകാരത്തിലും ഏകാന്തതയിലും ഒക്കെ കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ ജന ജനസമൂഹങ്ങൾ വ്യക്തിജീവിതങ്ങൾ മാത്രമല്ല ജനസമൂഹങ്ങളുണ്ട് അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലുണ്ട് അവരുടെ കേസ് ദൈവത്തിൻ്റെ മുമ്പിൽ ആ ആവലോടെ അതെല്ലാം അവരുടെ വേദന ആവഹിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കർത്താവായ ക്രിസ്തു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് തുള്ളികൾ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ ഏകാന്തതയുടെ വ്യഥ രോഗത്തിൻ്റെ വ്യഥ ഇതിൻ്റെ വേദന എല്ലാം താൻ തൻ്റെ ശരീരത്തിൽ ആ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുറച്ച് കണക്കുകൾ നിരത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്ന വ്യാജേന പറയുന്ന കുറേ കാര്യങ്ങളല്ല പക്ഷവാദം പക്ഷപാതം എന്താണെന്നാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആർ യു ഫോളോയിങ് എന്ന് പറയുന്നത് ഈ ആളുകളുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതും അതുകൊണ്ടാണല്ലോ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്നിട്ട് എന്ത് ചെയ്തു ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ തൻ്റെ മരണത്താൽ വിടുവിച്ചു മരണാധികാരിയായ പിശാചിന് തൻ ഹീ വാസ് ഡെയറിങ് ഇനഫ് ടു ഗോ ഇൻ ടു ഡെത്ത് അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു യശയപ്രഭുവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ടാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അവൻ അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അവൻ തൻ്റെ മര പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു മീൻസ് ഈ മരണവേദന അനുഭവിക്കുന്ന ആളുകളെ അവിടുന്ന് ഉദ്ധരിക്കുന്നതിനായിട്ട് മരണത്തിന് കൊണ്ടുപോകുന്ന ആളുകളെ ബന്ധനത്തിൽ കിടക്കുന്ന ആളുകളെ കുരുട്ട് കണ്ണുകളെയൊക്കെ തുറന്ന് അവരെ ബന്ധനത്തിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്നതിനായിട്ട് അവൻ ധൈര്യമായിട്ട് മരണത്തിൻ്റെ അടുത്തിലേക്ക് ഇറങ്ങി ചെന്നാണ് ഈ പറയുന്നത് ഓടകുടാസ് നമ്മളെ സംബന്ധിച്ച് അത്രയും ആത്മധൈര്യം നമുക്ക് ഉണ്ടോയെന്ന് അത് കർത്താവല്ലേ കർത്താവിന് ഇറങ്ങിയൊക്കെ ചെല്ലാം ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങിച്ചു തന്നാൽ എന്താകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രക്ഷപാതം ചെയ്യാൻ ഒക്കുകയല്ല അശയാബ്രുവിന്റെ പുസ്തകം എടുത്തെങ്കിൽ പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു അൻപത്തി മൂന്നിന്റെ പന്ത്രണ്ട് അതുകൊണ്ട് ഞാൻ അവന് കൂടെ ഓഹരി കൊടുക്കും ഏത് കൊണ്ടെന്നുള്ളതൊന്ന് കേൾക്കണം കേട്ടോ യെസ് കൂടെ അവൻ കൊള്ള പങ്കിടും അത് ദൈവം കൊടുക്കാൻ പോകുന്ന ഒരു ബഹുമതിയാ ദൈവം അവനെ ഏറ്റവും താഴ് അവൻ അവനെ തന്നെ ഏറ്റവും താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ടാണ് ഇങ്ങനെ കാരണം അവൻ നീചന്മാരോടുകൂടെ കള്ളന്മാരോടുകൂടി എണ്ണപ്പെട്ടതുകൊണ്ട് അല്ലേ അവൻ്റെ ദൈവം തീരുമാനിക്കുകയാണ് ഒന്നുകൂടെ വായിച്ച വാക്യം അതുകൊണ്ട് ഞാൻ അവൻ്റെ മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ഏതുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ മുകളിലത്തെ വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കാം കേട്ടോ ഹോംവർക്ക് ഓക്കെ ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കി കളയുകയും അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കി കളയുകയും അനേകരുടെ പാപം വഹിച്ചും കണ്ടോ അനേകരുടെ പാപത്തിന്റെ വ്യധ വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്കും വേണ്ടി ഇടനിന്നും കൊണ്ട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ അത് ബൈലിംഗ്വൽ ബൈബിൾ ഉള്ളവർ ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നറിയാമോ ഇടനിന്നു മെയ്ഡ് ഇൻഡർസെഷൻ ഫോർ ദ ട്രാൻസ്ക്രിസേഴ്സ് അല്ലേ മെയ്ഡ് ഇൻഡർസെഷൻ ഫോർ ദ ട്രാൻസ്ക്രസേഴ്സ് അപ്പം എന്താണ് ഇൻടർസെഷൻ എന്നുള്ളത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അവൻ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടാനായിട്ട് വിമുഖത കാണിച്ചില്ല അവനവൻ്റെ പ്രാണന മരണത്തിന് ഒഴുക്ക് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം വർക്കിസാർ അവൻ്റെ കൂടെ ഒക്കെയാണ് നടക്കുന്നത് യേശുക്രിസ്ത്യനെക്കുറിച്ച് പറഞ്ഞില്ലേ അവൻ ചുങ്കക്കാരുടെയും ഭാവികളുടെയും ഞങ്ങൾ ഇന്നു വരെ അവരുടെ ഒന്നും വീട്ടിൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത് അവരങ്ങാടിയിൽ വന്ദനവും അരപ്പട്ടയും അല്ലേ മഹാപുരോധന്മാരെ നിങ്ങൾ പരിചയം ആ അവർ അവരങ്ങനെ നടന്നത് അവർ പാവികളുടെ എടുക്കലേക്കോ പാവിയെടുക്കു പോയി അവനെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കോ ആ യേശുവിനെ കുറിച്ചുകൊണ്ട് ഭയങ്കര പരാതി ഏതായിരുന്നു ഇതായി അവൻ പാവികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നു വരെ പാവികളുടെ കൂടെ നമ്മുടെ മഹാപുരോധന്മാർ വന്ന് പാവികളുടെ കൂടെ ഭക്ഷണം കഴിക്കുമോ ഇല്ല അവർക്ക് പ്രത്യേക മുറിയിൽ പ്രത്യേക രീതിയിൽ ആരോടും ബന്ധമില്ലാതെ കൊടുക്കണം അത്ര പരിശുദ്ധന്മാരാണ് അവർ അവരോട് യാതൊരു ആ കർത്താവ് പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ എനിക്ക് ആരുടെ കൂടെയും പോയി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചതിന് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കൊണ്ടാണോ അല്ല അവരെ സഹായിക്കാൻ ഐ എം എ ഫ്രണ്ട് ഓഫ് യു ഞാൻ നിങ്ങളുടെ ഒരു സ്നേഹിതനാണ് ആ നാട്ടുകാരങ്ങനെയൊക്കെ പറഞ്ഞു അവൻ പാവികളുടെ സ്നേഹിതനാണ് വേശ്യമാരുടെ സ്നേഹിതനാണ് അവൻ ചുങ്കക്കാരുടെ സ്നേഹിതനാണ് നമുക്ക് അതിന് താൽപ്പര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് നമുക്ക് പലപ്പോഴും ആദ്യ കേൾക്കാൻ താല്പര്യം നമ്മൾ നല്ല വർക്കി സാർ നല്ല കുട്ടിയാണ് ഒരു തരത്തിലും ആരുമായിട്ട് ഒരു മോശക്കാരുമായിട്ട് ഇന്നു വരെ ബന്ധപ്പെടുന്നത് ഞങ്ങൾ ഞാൻ വേറെ ആരുടെയും കാര്യമല്ല എൻ്റെ കാര്യം പറഞ്ഞത് കണ്ടിട്ടില്ലെന്ന് സമൂഹം നമ്മളെക്കുറിച്ച് നല്ലത് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയല്ല പക്ഷപാതം ചെയ്യാൻ പറ്റിയല്ല ബിക്കോസ് യു ഡോൺ നോ ദ പെയിൻ ഓഫ് ദാറ്റ് പേഴ്സൺ ആളുടെ വേദന എന്താണ് ആളുടെ പ്രയാസം എന്താണ് അയാൾ അന്ധകാരത്തെ കൂട്ടുകാരാക്കിയത് എന്തുകൊണ്ടാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ കർത്താവരെല്ലാം മനസ്സിലാക്കി ഇല്ലേ അവർക്ക് വേണ്ടി എവിടേക്ക് ചെന്നു നിന്നു ഇട നിൽക്കണമെങ്കിൽ അങ്ങേപ്പുറത്തെ ആളോട് വാദിക്കുമ്പം നീ എന്നതാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇൻ്റർസെക്ഷൻ്റെ അർത്ഥം മനസ്സിൽ മറന്നുപോയെന്ന് തോന്നുന്നു മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളോട് ദയ കാണിക്കണമെന്ന് ദയ കാണിക്കേണ്ട ഒരാളോട് ഇടയ്ക്ക് കയറി നിന്ന് വാദിക്കുകയാണ് അപ്പോൾ വാദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് നീ എന്തോന്നെയാണ് വാദിക്കുന്ന ആരുടെ കാര്യമായി പറയുന്നത് അവൻ ആരാണെന്ന് നിനക്കറിയാവോ ഇത് അങ്ങപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കല്ലേ അല്ല നിങ്ങളാണ് അവിടുത്തെ യജമാനൻ നീ ആയിരിക്കുക നിങ്ങളുടെ അടുക്കൽ ഒരാൾ ദയയ്ക്ക് വേണ്ടി ഇടയ്ക്ക് വരെ ബാധിക്കുമ്പം നമ്മളെന്തായിരിക്കും അത് നിനക്ക് അവനെ അറിയാൻ വേണ്ട നിനക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ നീ എൻ്റെ അടുക്കൾ വന്ന് അവന് വേണ്ടി ഞങ്ങൾ ഈ കോളേജിലെ മാനേജ്മെൻ്റ് കോട്ടയത്തിൽ പലർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട് അഡ്മിഷൻ കിട്ടാനായിട്ട് അപ്പോൾ അവിടുന്ന് മാനേജർ എനിക്ക് വിളിച്ച് ചോദിക്കും സാർ ആൻതറിഞ്ഞോണ്ടാ ഇത് റെക്കമെൻഡ് ചെയ്ത് വെക്കും ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഈ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം ദൈവം അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റണം ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എനിക്കവനെ അറിയാം അവൻ ഇന്നിന്ന തരത്തിലൊക്കെ ആണെങ്കിലും ഇന്ന ആളാണ് അവൻ ദയം അർഹിക്കുന്നുണ്ട് അവൻ അഡ്മിഷൻ കൊടുക്കണം എന്ന് കോളേജിലെ മാനേജറോട് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണമെങ്കിൽ ഈ അതുകൊണ്ടാണ് കർത്താവേശു ക്രിസ്തു ഈ മസിക സങ്കീർത്തനങ്ങളിൽ എന്ത് നിലവിളിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം നീ കേൾക്കാതിരിക്കുന്നത് എന്ത് അത് നമ്മുടെ വേദനയാണ് നമ്മുടെ ആ പെയിൻ അവൻ അറിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ വികാരങ്ങൾ കൊണ്ട് നമുക്ക് അവനെ ടച്ച് ചെയ്യാം യു കൻറ്റാച്ച് ം വിത്ത് യുവർ ഫീലിങ്സ് എന്ന് എബ്രായ ലേഖനകർത്താവ് എഴുതിയിട്ടത് നമ്മുടെ ബലഹീനതകളിൽ അവന് സഹതാപം കാണിപ്പാൻ കഴിയും കാരണം അവൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അവൻ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാകും ഐഡൻറ്റിഫിക്കേഷൻ അപ്പോൾ നമ്മൾ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ ഈ ചില ആതുരാലയങ്ങളിലൊക്കെ ചെന്നിട്ട് ഞാൻ ഞങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര രൂപ വേണമെന്നുള്ളതാണ് അല്ലേ എന്ത് ഒരു നേരത്തെ ആഹാരമാണോ വേണ്ടത് ഒരു മാസത്തെ ആഹാരമോ അതിന് എത്ര പൈസ വരുമെന്നൊക്കെ നമ്മൾ അന്വേഷിക്കും അപ്പോൾ ആതിരാലയത്തിൻ്റെ ആളുകൾ പറഞ്ഞതന്നെ ആയിരിക്കും അതൊന്നും വേണ്ട സാറേ ഇവിടെ ഇഷ്ടംപോലെ ഫണ്ടുണ്ട് ആ കുഷ് രോഗിയൊന്ന് കുളിപ്പിച്ചതെന്ന് പറഞ്ഞാലോ അതാണിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അയ്യോ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത് ചിന്തിച്ചിട്ടുമില്ല നിങ്ങളതിനല്ലേ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ കാശ് ചേരാൻ നിങ്ങൾ കുളിപ്പിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഹോം നേഴ്സിനെ വെച്ചോ അതിൻ്റെ ചിലവ് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ കർത്താവ് എന്തു പറഞ്ഞത് മനസ്സുണ്ട് ആ മനസ്സുണ്ടെന്ന് പറയുക മാത്രമല്ല ചെയ്തത് അവനെ തൊട്ടു അവനെ തൊട്ടാൽ ഇവനും അശുദ്ധനാകേണ്ടതാണ് അവിടുത്തെ നിയമം അനുസരിച്ച് ബട്ട് ഇറ്റി കെയർഡ് ഫോർ ദാറ്റ് പേഴ്സൺ പത്രദോശൻ്റെ അമ്മായി അമ്മ പനി പിടിച്ചു നമ്മൾ വായിച്ചേക്കുന്നതൊക്കെ മനസ്സിലിരിക്കുന്ന അവൻ ജ്വരത്തെ ശ്വാസിച്ചു പക്ഷേ പുണ്യം വായിക്കുകയാണെങ്കിൽ കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു കാരണം ഈ പനി പിടിച്ച് കിടക്കുന്ന ആൾക്ക് ശാസന മാത്രം പോരാ പനിയെ ശാസിച്ചു പക്ഷേ എല്ലാം കഴിച്ച് ബലം പ്രാപിക്കാതെ അങ്ങനെ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് കയ്യെ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കണം കെയറിങ് കെയറിങ് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കെയർ ചെയ്തിട്ട് പ്രെയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കെയറിങ് ആൻഡ് പ്രേയിങ് ഈസ് ഇൻ ദർ സെഷൻ പക്ഷപാതം എന്ന് പറയുന്നത് ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നതല്ല ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുഴുവൻ ഒരു ഡേ ഓഫ് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആളുകൾ കൊണ്ട് കേട്ടോ ഡേ ഓഫ് ഇൻ്റർനാഷണൽ പ്രെയർ അന്ന് ആഗോള വ്യാപകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇപ്പോൾ നമ്മുടെ സഭ മാത്രം പ്രാർത്ഥിക്കാതിരുന്ന മോശമല്ലേ ഇല്ല അതുകൊണ്ട് നമ്മൾ ഞങ്ങളും അതിൽ പങ്കാളികളായി പിന്നെ നാഷണൽ പ്രെയർ മൂവ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ പ്രാർത്ഥന മൊബിലൈസ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട് അവരിതൊക്കെയായിട്ട് നമ്മുടെ അടുക്കളേക്ക് വരുമ്പോൾ പിന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചു എന്തു പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത് നിങ്ങളെന്തെങ്കിലും ആളുകളുടെ വ്യഥയോ വേദനയോ മനസ്സിലാക്കി അല്ല പ്രാർത്ഥിച്ചതെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നോ എന്ന് ദൈവം ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ലജ്ജിതരായി പോകും അതുകൊണ്ട് ഇൻ്റർസെഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് പ്രയർ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആരാധന പോലെ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള ഘടകമാണ് പക്ഷവാതം അതെന്താണെന്ന് ചോദിച്ചാൽ കെയറിങ് ആളുകളുടെ വേദനകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർസെഷൻ മൂന്ന് തലങ്ങൾ അല്ലെങ്കിൽ മൂ ത്രീ ഫോൾഡ് ഇൻ്റർസെഷൻ ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞു അത് അത് പഠിക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ആ മുഖവരെ കുറച്ചും കൂടി വിശദീകരിക്കേണ്ടതു കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് തുടങ്ങി വയ്ക്കാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പക്ഷപാത പ്രാർത്ഥനയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ കാര്യത്തിൽ ഏറ്റവും വലിയ എക്സ്പേർട്ട് ആരാണ് യേശു കർത്താവാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ വീരനായ ജോൺ ഹൈഡിനെയോ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് പ്രാർത്ഥനാ വീരന്മാർ ഡേവിഡ് ബ്രെയിനാഡുണ്ട് ഒത്തിരി പേര് നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ലോകത്തെ സുവിശേഷരിച്ചവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരും ഒക്കെ ഉണ്ട് എന്നാൽ ഇവർക്ക് ആർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ വെല്ലാൻ കഴിയുകയില്ല നമുക്ക് ഏത് കാര്യത്തിലും മോഡലായിട്ട് നിൽക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ആണ് അങ്ങനാണെങ്കിൽ പക്ഷവാത പ്രാർത്ഥനയിലും ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉദാഹരണം യേശുക്രിസ്തുവിൻ്റെ ആണ് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പക്ഷപാത പ്രാർത്ഥനയിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും നമ്മുടെ പ്രാർത്ഥന ആ തരത്തിൽ വ്യത്യാസപ്പെടുത്തുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം നമുക്ക് പ്രാരംഭമായിട്ട് റോമ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം വായിക്കാം യേശു ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ റോമർ കെഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തിനാലാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗം വായിച്ചിരുന്നു ഇന്നാം വാക്യം മുഴുവൻ വായിക്കുകയാണ് ശിക്ഷ വിധിക്കുന്നവൻ ആര് ശിക്ഷ വിധിക്കുന്നവൻ ആര് ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ഒരു ലൈനും കൂടെ മുകളിലോട്ട് കയറി വായിച്ചാൽ നീതീകരിക്കുന്നവൻ നീതീകരിക്കുന്നവൻ ദൈവം നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര് ശിക്ഷ വിധിക്കുന്നവൻ ആര് ക്രിസ്തു യേശു മരിച്ചവൻ ക്രിസ്തു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗ തിരിക്കുകയും ഉയർത്തെഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു ദൈവത്തിന്റെ വലതുപാത വലത്തുപാത തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു അവ ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തു ചെയ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമുക്ക് വേണ്ടി കെയർ ചെയ്തു നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇടപെട്ടു വീടുകളിൽ പോയി രോഗികളുടെ വീട്ടിൽ പോയി മരിച്ചവരുടെ വീട്ടിൽ പോയി അല്ലേ പോയില്ല പോയി അങ്ങനെ എല്ലാ ആളുകളുടെയും വിശക്കുന്നവൻ്റെ വിശപ്പ് മനസ്സിലാക്കി അവൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തു ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു എന്നാൽ ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞു നിവൃത്തിയായി എന്ത് പറഞ്ഞു ഇസ് ഫുൾഫിൽഡ് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ആ ദൗത്യം പൂർത്തിയായി മാനവജാതിയുടെ വേദന എന്താണെന്നും വ്യതയെന്താണെന്നും അവരനുഭവിക്കുന്ന ദുരിതം എന്താണെന്നും ഒക്കെ എനിക്ക് നേരിട്ട് മനസ്സിലായി നമുക്ക് പ്രളയം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ എന്താ ചെയ്യുന്നത് ഒരു ഹെലികോപ്റ്ററിൽ കയറി നമ്മുടെ ഭരണകർത്താക്കളാണ് ഞാൻ പറയുന്നത് എന്താ ചെയ്യുന്നത് ഹെലികോപ്റ്ററിൽ കയറി ഒരു വീക്ഷണമൊക്കെ നടത്തി പിന്നെ ചിലപ്പോൾ ഒരു ക്യാമ്പിലൊക്കെ പോയി എന്നിട്ട് പിന്നെ മൊത്തം പരാതിയാണ് ഞങ്ങളുടെ ക്യാമ്പിൽ വന്നില്ല ഞങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന ആളിലാണെങ്കിൽ ഞങ്ങളുടെ വേദന അറിഞ്ഞില്ല അവിടെ നിന്നേ ഉള്ളൂ ഇവിടെ നിന്നേ ഉള്ളൂ എന്നാൽ യേശു അങ്ങനെ അല്ലെന്ന് യേശു എന്താ ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്ന് നടന്നല്ല അവൻ ആളുകളുടെ വീട്ടിലൊക്കെ പോയി വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്നു ചെന്നോ മരിച്ചു ദുഃഖിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ കൂടി കരഞ്ഞു ഇല്ലാത്തവരുടെ വീട്ടിലൊക്കെ അവൻ പോയി അവർക്ക് ആഹാരം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് കിടന്ന് പറഞ്ഞത് ഇറ്റ്സ് ഫുൾഫിൽഡ് നിവൃത്തിയായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പാപമാണെന്നും പിശാചാണെന്നും മനസ്സിലായിട്ട് പിശാചിനെ ആയുധവർഗ്ഗം വെപ്പിച്ചു പാപത്തിന് പരിഹാരം ഉണ്ടാക്കി മരണാധികാരിയായ പിശാചന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മരണത്താൽ നേരിട്ട് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നിട്ട് അങ്ങോട്ട് പോയി സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നിട്ട് തൻ്റെ പ്രവൃത്തി പിന്നെയും തുടരുകയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് പക്ഷവാദം അതാണ് നമ്മൾ വായിച്ചത് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ടുഡേ ജീസസ് ഈസ് ഇൻ്റർസീഡിങ് ഫോർ എസ് ഇൻ ഹെവൻ സ്വർഗത്തിലിരുന്ന് അവൻ തൻ്റെ ജനത്തിനുവേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെൻ ഹി വാസ് ഓൺ എർത്ത് ഹി ഹാഡ് എ പ്രയർ ലൈഫ് ദ ടസ്റ്റ് മെനി പീപ്പിൾ ഈ ലോകത്തിലേശു ആയിരുന്നപ്പോൾ തൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം മാതൃകയുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് കാണിച്ചു തന്നു നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങളോർക്കൊന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ വേദപുസ്തകം തുറന്ന് സുവിശേഷ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ യേശു ഏകാന്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചത് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചത് ഒരുമിച്ച് പ്രാർത്ഥിച്ചത് മറുവ മലയിൽ പോയത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പ്രാർത്ഥനയുടെ ഉപമകൾ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കും എ വെരി എന്താ മാതൃകയുള്ള വളരെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ കഴിഞ്ഞു എന്നിട്ട് കാൽവര ക്രൂസിൽ കിടന്നപ്പോഴും പ്രാർത്ഥനയ്ക്കൊരു വലിയ സ്ഥാനമുണ്ടായിരുന്നു കാൽവര ക്രൂശിൽ കിടന്നപ്പോൾ എന്താ പ്രാർത്ഥിച്ചത് തന്നെ ക്രൂശിച്ചുകൊണ്ടിരുന്ന ആളുകളെക്കുറിച്ച് ലൂക്കോസ് ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാല് മുപ്പത്തിനാലില് നമ്മൾ വായിക്കുന്നത് പിതാവേ ആ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക്കിയാൽ എ ഇസപ്രയർ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന താൻ അവർക്കൊരു ഉപദ്രവവും ചെയ്തില്ല പത്രോസ് പത്രസുനെ വിവരിക്കുന്നുണ്ട് അല്ലേ താൻ സഹാരിച്ചിട്ട് പകരം സഹകരിക്കാതെയും ഒരു യാതൊരു കുഴപ്പവും ചെയ്തില്ല എന്നിട്ടും അവരവനെ ക്രൂശിച്ചു ക്രൂശിച്ചുകൊണ്ടിരുന്നപ്പോഴും കളിയാക്കി നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ ഇതൊക്കെ പറഞ്ഞിട്ടും കർത്താവ് ചെയ്ത ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് വായിച്ചേക്കാൻ നമുക്ക് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് ലൂക്ക് എന്നാൽ യേശു എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഹീ കുഡ് കെയർ ഫോർ ദം അവർക്ക് അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുവാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് മുഴുവൻ എന്തിൽ നിന്നാണ് ചെയ്യുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഇടപെടുകയാണ് തനിക്ക് വേണ്ടിയല്ല ഈ വേദനയൊക്കെ ഒന്ന് മാറ്റി കിട്ടണം വേഗം ഈ ക്രൂശീകരണം ഒന്ന് കഴിയണം എന്നൊന്നും അല്ല പറഞ്ഞത് ആർക്കു വേണ്ടി ഇടപെടുന്നത് തന്നെ ക്രൂശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇടപെട്ട് അവരുടെ കേസ് പിതാവായ ദൈവത്തോട് വാദിച്ചിട്ട് പറയുകയാണ് എപ്പോൾ എന്നെ നോക്കണ്ട ഇവരെ നോക്കാൻ ഞാനിതൊക്കെ സഹിക്കാനായിട്ട് വന്നതാണ് ഞാനിത് കൂടി പാസ് ചെയ്ത് ഞാൻ നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ അവസാനം പറഞ്ഞല്ലോ പിതാവെ എൻ്റെ പ്രാണനെ ഞാൻ നിൻ്റെ കയ്യിലേക്ക് ഭരം എന്നെ സ്വീകരിക്കണമേ അത് സംഭവിച്ചോളൂ എന്നറിയാം എന്നാൽ അതിനു മുമ്പ് എനിക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്നിവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരോടത് സി ഓൺ ദ ഈവൻ ഓൺ ദ ലാസ്റ്റ് ബ്രത്ത് തൻ്റെ ശ്വാസം നിലയ്ക്കുന്ന സമയത്തും ഈ ഭൂമിയിൽ വെച്ച് താൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് താൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ട് ദൈവത്തോട് വാദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ മാതൃക ഇത് നമ്മളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച യക്ഷയാപ്രവാചക അത് പ്രവചനമായിരുന്നു ഇത് ആക്ച്വലി നിവൃത്തിയാണ് എശയാ വൻപത്തി മൂന്നിലേക്ക് ഒന്നുകൂടെ നമ്മൾ തിരിച്ചു പോയാൽ അവിടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാം എശയാ വൻപത്തി മൂന്നിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വായിച്ചാൽ എന്നാൽ അവനെ തകർത്തുകളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അതിർത്തിയാകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവൻ്റെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ യശയപ്രവാചൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മളൊക്കെ വായിക്കും വളരെ ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ലാസ്റ്റ് പാട്ടിലേക്ക് വരുമ്പം എന്നാന്നൊന്നും പിടികിട്ടാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് വായനയൊക്കെ നിർത്തിക്കളയുമോ കളയുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അത് മുഴുവൻ വായിക്കണം മുഴുവൻ വായിക്കുമ്പോഴാണ് ലാസ്റ്റ് പാട്ടിൽ വന്നപ്പോഴാണ് ഗൗരവമായ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് ലാസ്റ്റ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അതെല്ലാം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയല്ല ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധ അതിക്രമക്കാർക്ക് വേണ്ടി ഇട ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും അപ്പോൾ അവൻ എന്ത് ചെയ്തു അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഹി മെയ്ഡ് ഇൻ്റർസെഷൻ ഫോർ ദ ട്രാൻസ്ഗ്രസേഴ്സ് തെറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടി എന്തു ചെയ്തു ഇടനിന്നു ഇടയ്ക്ക് കയറി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മൾ ഗൗരവമായ ഒരു കാര്യം ഇന്ന് ചിന്തിച്ച് തുടങ്ങി വയ്ക്കുകയാണ് ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു ആർക്കു വേണ്ടി ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കു വേണ്ടി ഏ ആർക്ക് വേണ്ടി ആ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വളരെ വൈകുക എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ അത് നിങ്ങളെ സർപ്രൈസ് ചെയ്യും ചിലപ്പോൾ നിങ്ങളതങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമോ അറിയാൻ പാടില്ല ടുഡേ ഹീസ് നോട്ട് പ്രേയിങ് ഫോർ എ ലോസ്റ്റ് വേൾഡ് ഹീസ് പ്രേയിങ് ഫോർ ഹീസ് ചിൽഡ്രൻ യേശുക്രിസ്തു കൊണ്ട് പക്ഷപാതം ചെയ്യുന്നത് നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് വേണ്ടിയല്ല രക്ഷിക്കപ്പെട്ട തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് സർപ്രൈസ് വരുമെന്ന് അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട ലോകത്തിന് വേണ്ടി ഇനി ആരാ പ്രാർത്ഥിക്കേണ്ടത് ഹുഷുഡ് പ്രേ ഫോർ ദ ലോസ്റ്റ് വേൾഡ് ആ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വരുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ചോട്ടെന്നാണ് കർത്താവനിലെ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയാവുന്നത് ശ്രദ്ധിക്കണേ ഏറ്റവും നന്നായിട്ട് പക്ഷപാതം ചെയ്യാനും പ്രാർത്ഥിക്കാനും അറിയാവുന്ന ആരാ കർത്താവ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ പൂവ് ലോവൻ്റെ രക്ഷിക്കപ്പെടാത്തത് ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് ആ ആ വിഷയമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് ഇപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ സർപ്രൈസിനൊരു ഉത്തരം കിട്ടാനായിട്ട് യേശുക്രിസ്തു തന്നെ മരണത്തിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച ഒരു മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യോഹനൻ പതിനേഴ് ഒരു സെൻറ്റൻസ് മാത്രം വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം പതിനേഴിൻ്റെ ഒമ്പത് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടി അല്ല അപ്പം അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് ആ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ശുശ്രൂഷയിൽ വിശ്വസിച്ച എൻ്റെ മക്കളായി തീർന്ന എൻ്റെ ദൗത്യത്തിൻ്റെ ഗുണഭോക്താക്കളായി തീർന്ന ആളുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടി അല്ല വായിച്ചാട്ടെ നീ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് അല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു നീ എനിക്ക് തന്നവർ എനിക്കുള്ളവരല്ല ആർക്കുള്ളവരാണ് നിനക്കുള്ള അതുകൊണ്ട് രാജ്യം പിതാവായ ദൈവത്തെ അവസാനം ഏൽപ്പിക്കും അപ്പം അത് അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നവരാണിവർ പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ടതൊക്കെ പറഞ്ഞാലും പിന്നെയും നമ്മുടെ കൈയിരിപ്പ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുണ്ട് യേശു പ്രാർത്ഥ അല്ലെങ്കിൽ അങ്ങ് ചെല്ലുകയല്ല അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് ബട്ട് നോട്ട് ഫോർ ദ ലോസ്റ്റ് വേൾഡ് നഷ്ടപ്പെട്ട ലോകത്തിന് വേണ്ടി അല്ല അപ്പോൾ നഷ്ടപ്പെട്ട അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം തെളിഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ ഈ നഷ്ടപ്പെട്ട ലോകത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ീസ് പ്രേയിങ് ഫോർ ഹിസ് ഓൺ അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം എന്നിട്ട് ഈ വാക്യങ്ങളിൽ നിന്നായിരിക്കും അടുത്ത ക്ലാസ് പ്രൊസീഡ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു ആര് പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മൾ അല്ലാതെ ലോകത്തിലുള്ളവരല്ല കാരണം ലോകത്തിലുള്ളവരെ എഴുത്ത് വായിക്കുന്നില്ല നമ്മൾ ദൈവമക്കളായി തീർന്നവർ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് എഴുതുന്നത് അടുത്തത് ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും പാപം ചെയ്തു കാരണം എല്ലാവരും ലോകത്തിൽ പാപം ചെയ്തുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ എന്ന് പറഞ്ഞത് ആരുടെ കാര്യമാണ് ആ നമ്മുടെ കാര്യമാണ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്യാൻ പാടില്ല അറിയാതെ കാണും ചെയ്തു പോയെങ്കിലോ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് ആർക്ക് നമുക്ക് ദൈവ ദൈവമക്കൾക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ ഉണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു നമ്മുടേതിന് മാത്രമല്ല നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ അപ്പൊ എന്ത് മനസ്സിലായി അവൻ സർവ ലോകത്തിന്റെയും പാപത്തിനും പ്രായശ്ചിത്തം വരുത്തിയിട്ടുണ്ട് അത് എനിക്ക് വേണ്ടി മനസ്സിലാക്കി വന്നവർക്ക് വേണ്ടി അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം അവൻ ആർക്ക് തന്നിരിക്കുകയാണ് നമുക്ക് തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം നമ്മുടെ സമയം അത് സൂക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ എല്ലാത്തിൻ്റെ മോഡൽ യേശുക്രിസ്തുവാണ് അപ്പോൾ പക്ഷപാതത്തിൻ്റെ മോഡൽ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പം എന്താ പക്ഷപാതം ചെയ്യേണ്ടതെന്ന് പോലും നമുക്കിതുവരെ പിടി ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പം ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരട്ടെ യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം അവിടെയാണ് നമ്മൾ ഇന്ന് നിർത്തുന്നത് ഏ യേശു ഒരാളെ രക്ഷിച്ച് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ ഒരാളോട് സുവിശേഷം പറഞ്ഞ ആളെ രക്ഷയിലേക്ക് നയിക്കാൻ ഇടയായി എന്ന് വിചാരിക്കുക ശ്രദ്ധിക്കണേ നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞ് ദൈവ രക്ഷിക്കുന്നത് എങ്കിൽ എന്നെ ഒരു ഉപകരണമാക്കിയെന്ന് വിചാരിക്കുക പക്ഷേ നമ്മൾ പിന്നെ കൊട്ടികോഴിച്ചു നടക്കുന്നത് എന്താ ഞാൻ ഇത്ര പേരെ ആ സ്നാനപ്പെടുത്തി കർത്താവിലേക്ക് കൊണ്ടുവന്നു സഭ ഇപ്പോൾ എന്താ സാറേ കണ്ടീഷൻ അവരുടെ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്കറിയാൻ പാടില്ല ഞാനിപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് അങ്ങനല്ല കർത്താവ് പറഞ്ഞല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാനൊക്കെയല്ല ഞാൻ അവസാനം വരെ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി കരുതലുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നാൽ നമ്മൾ അപ്പം ഇപ്പോൾ ഇതിന് കെയറിങ്ങിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കി കാണും വാട്ട് ഈസ് കെയറിങ് ഒരു പിടിയില്ല കെയറിങ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത് വരെ കെയറിങ് രക്ഷിക്കപ്പെട്ടിട്ട് നീ ആയി നിൻ്റെ പണിയായി കർത്താവിൻ്റെ കെയറിങ് അങ്ങനാണോ അല്ലല്ലല്ല രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചെല്ലുമ്പോഴേ രക്ഷിക്കപ്പെട്ടവെന്ന് തന്നെ അറിയാനൊക്കെ ഉള്ളൂ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഇപ്പം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കിടക്കാം പക്ഷേ അവിടെ ചെല്ലുമ്പോഴേ ആരൊക്കെ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം രക്ഷയുടെ അഷ്വറൻസ് ഒന്നും ആർക്കും വേണ്ടെന്നൊന്നും അല്ല ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ നമ്മളെല്ലാവരും അവിടെ ചെന്നുചേരാൻ വേണ്ടി അവിടെ എത്തുന്നത് വരെയും അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നാം ഇടപെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ ഒരു പ്രാർത്ഥനയും ഒരു കെയറും ഒരു പ്രയറും ഒക്കെ നടത്താൻ നാം സന്നദ്ധരാകുമ്പോഴാണ് ഞാൻ പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഐ ഹോപ്പ് യു ഗോഡ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് സുഖിസ്തു പിതാവ് ഞങ്ങൾക്ക് തന്ന സ്വർഗീയ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഓർത്ത നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ കർത്താവെ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള താൽപ്പര്യത്തിൽ തൻ്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി വെച്ച് തരികയും കർത്താവ് മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണം കൊണ്ട് നേരിട്ട് കർത്താവ് ജീവപര്യന്തം മരണഭീതിയായ അടിമകളായിരുന്നു ഞങ്ങളെല്ലാം വിടുവിച്ച് കർത്താവ് ഞങ്ങളെ പാപത്തിൽ നിർത്താവേ നിത്യജീവനിലേക്ക് കൊണ്ടുവരികയും ഈ ജീവനിലെ യാതൊരു കളങ്കവും പറ്റാതിരുപ്പാൻ ഒക്കെ വേണം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിനെ ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്നാൽ കർത്താവ് ഞങ്ങളുടെ സന്തുഷ്ടങ്ങൾ പലരും ഈ കാര്യങ്ങളിലേക്കൊന്നും കടന്നു വരാതിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ആഴമായൊരു അവബോധം ഉണ്ടായിട്ട് അവർക്ക് വേണ്ടി കെയർ ചെയ്യുവാൻ കർത്താവ് അവരെ കരുതുവാൻ അവരുടെ കാര്യങ്ങൾ കർത്താവ് ഇടയ്ക്ക് നിന്ന് ദൈവത്തോട് പറയുവാൻ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് ഉണർത്തിക്കുവാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം കർത്താവ് ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പിതാവായ ദൈവത്തോട് കരയുവാനൊക്കെ വണ്ണം അവിടുന്ന് ചില ആളുകളെ ഈ വചനം കേൾക്കുന്ന കൂട്ടത്തിൽ എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരെയും ആ തരത്തിൽ കർത്താവ് പക്ഷപാത പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുറവുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ച് പഠിപ്പിക്കുമല്ലോ ആ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ